ബേസിക്കലി ടീച്ചർ ജനിതക ശാസ്ത്ര സയന്റിസ്റ്റ്. ഈ ബ്രീഡിംഗ് പോളിസി അടിസ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ ആനിമൽ ബ്രീഡിംഗ് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. പക്ഷേ ഇപ്പം വന്നിട്ട് ആകപ്പാടെ അതൊരു എങ്ങും എത്താത്തൊരവസ്ഥ പോലെ തോന്നുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ ബ്രീഡിംഗ് പോളിസിക്ക് പാളിച്ച പറ്റിയതെന്ന് പറയുന്നത്? ഞാനും ബ്രീഡിംഗ് പോളിസിയിലൊരു അംഗമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ ബ്രീഡിംഗ് പോളിസി, നമ്മളൊരു പോളിസി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അതുപോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഒന്നാമത്തെ കാര്യം, ബ്രീഡിംഗ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ആരാണെന്നുള്ളത്, നമ്മൾ ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് പറയണം, ആരാണത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സെമൻ ഉണ്ടാക്കുന്നത് കെഎൽഡി ബോർഡാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഈയിടെ പറയുന്നുണ്ടായത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വാങ്ങിക്കുകയാണ്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ കൂടെ ഒരു ശ്രദ്ധ വേണം, എന്ത് തരം പോളിസിൻ്റെയാണ് കിട്ടുന്നത്. അത് കെഎൽഡി ബോർഡിൻ്റെ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും അത് അതിനെല്ലാം അത് അതെല്ലാം പെയ്ഡാണല്ലോ. അപ്പോൾ അതിനൊരു നല്ല ചുമതല ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. പക്ഷേ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബ്രീഡിങ്ങിൻ്റെ ചുമതല ഡിപ്പാർട്ട്മെൻറ്റാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന ഒരു സിൽവർ ലൈൻ പോലെ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ഡയറക്ടർക്ക് ഡോക്ടർ കൗശികൻ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു വിഷനുണ്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും എന്ന് എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്. അതായത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, പലപ്പോഴും ഇപ്പം ഒത്തിരി കൊമേഴ്സ്യൽ വെഞ്ചേഴ്സ് വരുന്നുണ്ട് കൃഷിക്കാരുടെ കൊമേഴ്സ്യലായിട്ട്, അവർ നല്ലൊരു ശതമാനവും ഈ കെഎൽഡി ബോർഡിൻ്റെ സെവനെ തള്ളി പറയുന്നവരാണ്. ഒരുപാട് സെവൻ വരുന്നുണ്ട്, കെഎൽഡി ബോർഡിന്റെ സെവൻ ഉള്ളപ്പോൾ എൻഡിഡിബിയുടെ വരുന്നുണ്ട്, ഉണ്ട് ധാരാളം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നുണ്ട്. അത് അത് വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറെയും വരുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു സെവൻ എത്തിക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ അങ്ങനെ പറയുന്നു. അല്ല, ഈ കൊമേഴ്സ്യൽ ഡയറിങ്ങിനകത്ത് ശരിക്കും ഈ ബ്രീഡിങ്ങിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് ഒരു നമുക്കൊരിക്കലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പോളിസി ഇല്ല. ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്ത് പോലും നമ്മൾ HFSF എന്ന് പറഞ്ഞോണ്ടിരുന്നത്, പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ചാൾ സുനന്ദരി എന്ന് കേട്ടിരുന്നു. ഇപ്പൊ വന്നിട്ട് കെഎൽഡി ബോർഡ് തന്നെ ഗിറും സഹിവാളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് ആകപ്പാട് ഒരു മൊസൈക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചൊരു എത്താൻ പറ്റുമോ? നമുക്ക് നമുക്ക് നമ്മളിപ്പം ഒന്നും തിരിച്ചു വരാത്തൊരു സ്റ്റേജിലൊന്നുമല്ല. അപ്പോൾ ഈയിടെ ഞാൻ ഡയറക്ടറായിട്ട് ഡോക്ടർ കൗശികനായിട്ട് സംസാരിച്ച സമയത്ത് പറയാം, ഇനി നമ്മളിപ്പം കുറേ വിദേശ ജനസിൻ്റെ അംശം കൂടിക്കൂടി അങ്ങ് പോയി വളരെ. കാര്യം പലപ്പോഴും പ്യുവർ ഹോൾസ്റ്റീനായി ഇവിടെ കുത്തിവെക്കുന്നത് പലപ്പോഴും കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടി ആദ്യമേ നിർത്തണം, പ്യുവർ ഹോൾസ്റ്റീൻ ഉപയോഗിക്കുന്നത്. കാരണം ആവശ്യത്തിലേറെ വിദേശ ജനസിൻ്റെ അംശം നമ്മുടെ പശുക്കളിലായി കഴിഞ്ഞു.